السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. الحمد لله الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. الحمد لله لما هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على حبيبك وصفيك وخير خلقك وأفضل رسلك محمد صلى الله عليه وسلم وعلى آله وصحبه صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو خازن النار مالك إذا نرغت كاكونا ملك مالك أن ملك نبيه الله പഠിച്ചതിന്റെ ശേഷം فما ضحك ഇവർ ചിരിച്ചിട്ടില്ല നബിയേ. മനസ്സ് കഠിനമാണ്. നരകവാസികളായ കുറ്റവാളികളുടെ ദീനരോദനങ്ങളും കരച്ചിലും അട്ടഹാസങ്ങളും കേൾക്കുമ്പോൾ മനസ്സറിയാതിരിക്കാൻ അല്ലാഹു മാലിക് എന്ന മലക്കിനെ സൃഷ്ടിച്ചതുപോലും ഈ കഠിനമായ പ്രകൃതത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം മിഅ്റാജിന്റെ രാത്രിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ആയിരം വർഷം മുളികൾക്കും യാ മാലിക്കു മാലിക് എന്ന മലക്കെ ഞങ്ങൾ നരകത്ന പുറപ്പെടുവിക്കുമോ? അൽഫസന ആയിരം വർഷത്തിന്റെ ശേഷം വരുന്ന മറുപടിയാൻ ഖാലഖസൂ ഫീഹാ അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും. ലേ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കേട്ടിരുന്നില്ലേ ദുനിയാവിൽ? എന്തേ പഠിക്കാതിരുന്നത്? ഇന്ന് ഒരു മുസ്ലിമിനോ നോൺ മുസ്ലിമിനോ എനിക്ക് ദീനിനെ സംബന്ധിച്ച് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് വഴികളാണ്. എനിക്ക് പഠിക്കാൻ അവസരമൊന്നും കിട്ടിയില്ലല്ലോ, ഇത് ഈ കാലത്തൊരു മനുഷ്യന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഉദർ അള്ളാന്റെ മുമ്പിൽ പറയാൻ പറ്റൂല അല്ലേ? ആയിരം കൊല്ലം നരകവാസികൾ നരകത്തിൽ നിന്ന് പുറത്താക്കി തരുമോ എന്ന് കരഞ്ഞു ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നിങ്ങൾക്ക് വന്നില്ലായിരുന്നോ? പിന്നെ അള്ളാഹു മറ്റൊരായത്തിൽ പഠിപ്പിക്കുന്നു, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കാൻ മാത്രം സമയം അല്ലാഹു ദുനിയാവിൽ തന്നില്ലയോ? 15 വയസ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശരിക്ക് ബോധം വരുന്ന കാലമാണ് അല്ലെ? തക്ലീഫിന്റെ കാലത്തിന്റെ ശേഷമേ മനുഷ്യൻ അവന്റെ ആക്ഷനുകൾക്ക് അക്കൗണ്ടബിൾ ആകുന്നുള്ളൂ. മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾക്ക് ഉത്തരവാദിയാകുന്നത് തക്ലീഫിന്റെ ശേഷം. തക്ലീഫ് എത്രയാ? 15 വർഷം അല്ലെ, അല്ലെങ്കിൽ 14-13 വർഷം. സുബ്ഹാനല്ലാഹ്, ഒരു ജീവിയും ഇത്രക്ക് ശൈശവകാലമുള്ള ഒരു ജീവി അള്ളാഹുവിന്റെ മഖ്ലൂഖിലില്ല. പശുക്കുട്ടിയോ ആടുംകുട്ടിയോ ഏത് ജീവിയുടെ ആനക്കുട്ടിയോ എടുത്ത് നോക്കൂ, 2 മാസം 3 മാസം കഴിഞ്ഞാൽ അവരൊക്കെ സ്വയമായി ഭക്ഷണാന്വേഷിച്ച് നടക്കാൻ തുടങ്ങുന്നു. മനുഷ്യൻ 15 വർഷം ശൈശവമാണ്. അല്ലാഹു അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ബോധം വരുന്ന ഒരു സമയം വരെ, തക്ലീഫ് വരെ അവസരം തന്നതിന്റെ ശേഷം അല്ലാഹു ശിക്ഷിക്കുള്ളൂ. അല്ലാഹു സമയം തന്നില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ? അത് അമ്പിയാക്കന്മാരാണ്, സ്വഹാബികൾ, താബിഈങ്ങൾ, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? എന്തേ കേൾക്കാതിരുന്നത്? അവിടെ അടങ്ങി. പിന്നെയും വിളിച്ചു പറഞ്ഞു, മാലിക് എന്ന മലക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തോ, ഞങ്ങളെ ഒന്ന് നരകത്ത് പുറത്താക്കി തരുമോ?
അങ്ങനെ ഈ വിളി തുടങ്ങി ആയിരം വർഷത്തിന്റെ ശേഷം ഒരു മറുപടി, അടുത്ത ഒരായിരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇങ്ങനെ മറുപടി പറയുന്നത്. നിന്ദ്യന്മാരായി ഇവിടെ തന്നെ കഴിഞ്ഞോളൂ, മിണ്ടിപ്പോവരുത്. പിന്നെ നരകവാസികൾക്ക് മിണ്ടാൻ കഴിയില്ല, പിന്നെ ഒരു തേങ്ങലേ കേൾക്കുള്ളൂ, പിന്നെ മനുഷ്യൻ സംസാരിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ തൊട്ടപ്പുറം മുഅ്മിനീങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് അല്ലാഹു ഒരുക്കി വിചാരിച്ച് അല്ലാഹു അവരെ കൈനീട്ടി സ്വീകരിക്കുന്ന സ്വർഗം റുഹ മർഹിഷത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഫരീഖും ഫിൽ ജന്നത്തിൽ അല്ലാഹു നമുക്ക് പെടുത്തി തരുമാറാകട്ടെ. ഒരു സെക്കൻഡ് പോലും നരകം തൊടാതെ അല്ലാഹു നമുക്ക് ആക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഒരൊറ്റ ഹദീത്ത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കലിമത്താൻ, നമുക്കൊക്കെ അറിയുന്ന ഹദീത്ത് കലിമത്താൻ, രണ്ട് വചനങ്ങളുണ്ട്. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് പറയാൻ എളുപ്പമുള്ളത്. ഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ നല്ല കനമുള്ളത്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിന് വളരെ പ്രിയപ്പെട്ട രണ്ട് വചനങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത് പറയുന്നത് അത് രാവിലെയും വൈകുന്നേരവും ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിസാബിൽ തുലാസിൽ കനം തൂങ്ങുന്ന വലിയൊരു അമലാണ്, മറക്കരുത്. സഹീഹുൽ ബുഖാരി അവസാനിക്കുന്ന അവസാനത്തെ ഹദീസ് ഈ ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സഹീഹ് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ പഠിപ്പിച്ചു തന്ന ഹദീസ് ഈ ഹദീസാണ് അവസാനത്തെ. എന്നും ഹിസാബ് കനം തൂങ്ങിക്കിട്ടാൻ മനുഷ്യർക്ക് വലിയൊരു സന്ദേശമായി അവരുടെ സഹീഹിന്റെ അവസാന ഭാഗം ഈ ഹദീസ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒരു മൂന്ന് പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മറ്റൊരു മുസ്നദിൽ വന്ന ഹദീസിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിന്റെ ശേഷം ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹിസാബ് കനം തൂക്കി തരുമാറാകട്ടെ. അല്ലാഹു നാളെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കനഫ് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മപ്പെടുത്തി തരും. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മസലകൾ വിഷയത്തിലുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ഇൻഷാ ചില വിഷയങ്ങൾ ഒന്ന് നീട്ടി ആൻസർ പറയേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടി വെക്കുന്നുണ്ട്. പിന്നെ വേറൊരാൾ ചോദിച്ചു, ഭാര്യയെ മോളെ അല്ലെങ്കിൽ കുട്ടി എന്ന വാക്കുപയോഗിച്ച് വിളിക്കാൻ പറ്റുമോ? ഒഫ്കോഴ്സ്, അതിലെന്താ കുഴപ്പം? കുട്ടികളോട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയെ കുട്ടി എന്ന് വിളിച്ചാൽ അതിൽ തൊലാക്ക് സംഭവിക്കുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിഞ്ഞൊരു തൊലാക്ക് എന്ന വാക്കിനെ ഒരു പെട്ടിയിലാക്കി കടലിൽ കൊണ്ടുപോയി എറിയണം എന്നാണ്, ആ വാക്കിനെ മറക്കണം എന്നാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കല്യാണം കഴിഞ്ഞൊരു പിന്നെ അങ്ങനെ തൊലാക്ക് എന്ന് പറഞ്ഞിട്ട് തമാശയിൽ പോലും നാഷണൽ ബോണ്ടിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് ഹലാലാകുമോ എന്ന്. എനിക്ക് ഈ നാഷണൽ ബോണ്ട്സ്, അവർ ഈ ബോണ്ടുകൾ സ്വീകരിച്ചിട്ട് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന വിഷയം ബോധ്യപ്പെട്ടാൽ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ഹലാലായ ബിസിനസ്സുകളിലാണോ ഹറാമിലാണോ, ഹറാമും ഹലാലും മിക്സാണെങ്കിൽ പറ്റൂല, മുഷ്തബിഹാത്ത് പറ്റൂല. ഇത് ഹലാലായ ബിസിനസ്സുകളിൽ തന്നെയാണ് അങ്ങനെ ഒരു ഇസ്ലാമിക് മുഖം അതിനുണ്ട് എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ നൽകപ്പെടുന്ന പ്രൈസോ ഒന്നും ഹലാലാവുകയും ഇല്ല. അതല്ല, ഇതങ്ങനെ പലിശരഹിത ഒരു സംവിധാനമാണെങ്കിൽ അത് അതിൻ്റെ ബോൺസൊക്കെ ഉള്ള ആളുകളൊന്ന് ഒന്ന് പരിശോധിച്ചിട്ടൊന്ന് പറഞ്ഞു തരാം. എനിക്കതറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. നമ്മുടെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ ദുബായ് ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിനുവേണ്ടി ദ്വാരക്കമ്മടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തിൻ്റെ കല്യാണം ശരിയാമ്മടി ദ്വാരക്കമ്മടി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല കല്യാണമൊക്കെ റാഹത്തിനാക്കി കൊടുക്കുമാറാകട്ടെ. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ തോന്നും. പണ്ടൊക്കെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെ പുതിയാപ്പിള അന്വേഷിച്ച് പോവുകയാണെങ്കിൽ പുതിയാപ്പിള മോശക്കാരനാണോ അല്ലേ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം നടക്കുമല്ലോ. നാട്ടിലത്തെ ഉപാലം കമ്മിറ്റിയിലൊക്കെ പെട്ട ആളാണെങ്കിൽ പിന്നെ മോശക്കാരൻ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ
നാട്ടിൽ ചെന്നാൽ ഒരാളെ പറ്റി അന്വേഷിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലമാണിപ്പോ. കാരണം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറഞ്ഞത് ഓവാൽത്തുമലല്ലോ ഇപ്പോ. അത് ഏത് ലോകത്തുള്ള ആരേറ്റൊക്കെയാണ് ഇവന്റെ ബന്ധം, എവിടൊക്കെയാണ് ഇവന്റെ ഫ്രണ്ട്സ് കിടക്കുന്നത്, അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാലമാണ്. അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ, പ്രശോനെ സ്വാലിഹ്യങ്ങളെ തരട്ടെ. നമ്മളെ ആൺകുട്ടികൾക്ക്, ചെറുപ്പക്കാരായ ആളുകൾക്ക് സ്വാലിഹാത്തുകൾ അള്ളാഹു ഭാര്യമാരായി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പെൺമക്കൾക്ക് സ്വാലിഹ്യങ്ങളായി ചെറുപ്പക്കാർ അള്ളാഹു നൽകുമാറാകട്ടെ.